നമസ്കാരം. ന്യൂസ് സർവീസ് ആരംഭിക്കുകയാണ്. ബലാറസിൽ റഷ്യ യുക്രൈൻ സമാധാന ചർച്ച അവസാനിച്ചിരിക്കുന്നു. ആ ചർച്ചയിൽ നിന്ന് ഉയർന്നു വരുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണോ എന്നതാണ് ലോകം മുഴുവൻ ഈ നിമിഷം ഉറ്റുനോക്കുന്നത്. ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് ആക്രമണവും പ്രകോപനവും സജീവമായി നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് യു എൻ പൊതുസഭയിൽ പങ്കെടുക്കില്ല എന്ന് റഷ്യ തീരുമാനിച്ചിരിക്കുന്നു. യുദ്ധം മുറുകുമ്പോൾ നമ്മുടെ പൗരന്മാരെ തിരികെ എത്തിക്കുന്നതിനുള്ള രക്ഷാദൗത്യം ഓപ്പറേഷൻ ഗംഗയും പുരോഗമിക്കുകയാണ്. പക്ഷേ പ്രതീക്ഷിച്ചത്ര വേഗം ഓപ്പറേഷൻ ഗംഗയ്ക്കുണ്ടോ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. എംബസിയുടെ നിർദ്ദേശമനുസരിച്ച് കുട്ടികൾ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് എത്തുമ്പോൾ അവരെ ട്രെയിനുകളിൽ കയറ്റാൻ തയ്യാറാകുന്നില്ല എന്ന വലിയ പരാതി വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ വിളിച്ച് അറിയിക്കുന്നുണ്ട്. എംബസിയുമായും ഒപ്പം തന്നെ മറ്റു സംവിധാനങ്ങളുമായുള്ള ഏകോപനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം വരുന്നു. ഒപ്പം തന്നെ മറ്റ് സജീവമായ റഷ്യ യുക്രൈൻ വിഷയത്തിലെ ചർച്ചകളും നമുക്ക് നടത്തേണ്ടതുണ്ട്. ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ വേണു രാജാമണി, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ദില്ലി, ഒപ്പം തന്നെ പ്രഭാകരൻ പലേരി, കോസ്റ്റ് ഗാർഡ് മുൻ ഡയറക്ടർ ജനറൽ, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി എം നാരായണൻ, യുക്രൈനിൽ നിന്ന് ഡോക്ടർ മേനോൻ, ഒപ്പം തന്നെ നിർമ്മൽ എബ്രഹാം, വിദേശകാര്യ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് പി വി ഷാജി, യുക്രൈനിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പിതാവ്, ഒപ്പം തന്നെ യുക്രൈനിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ വേണു രാജാമണിയിലേക്ക് ആദ്യം. ശ്രീ വേണു രാജാമണി സാർ, ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ സമാധാന ചർച്ച അവസാനിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, നമ്മുടെ രക്ഷാദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഈ അല്പസമയം മുമ്പ് അവിടെ നിന്ന്, യുക്രൈനിൽ നിന്ന് കുറച്ചധികം കുട്ടികൾ നമ്മളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പരാതിയുണ്ട്. അതായത് എംബസിയുടെ നിർദ്ദേശമനുസരിച്ച് അവർ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് എത്തി, പക്ഷേ അവരെ ആരെയും ട്രെയിനുകളിൽ കയറ്റാൻ യുക്രൈൻ റെയിൽവേ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന്? ഈ വാർത്ത വളരെയധികം സങ്കടമുണ്ടാക്കുന്നതാണ്. ഞാൻ ഉൾപ്പെടെ മറ്റ് പലരും ഇന്ന് രാവിലെ മുതൽക്കേ ഇന്ത്യൻ എംബസി യുക്രൈന്റെ നിർദ്ദേശവും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അഡ്വൈസും കണ്ടിട്ട് വിദ്യാർത്ഥികളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടതാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വിദ്യാർത്ഥികളുടെ പരാതി എന്റെ അടുത്തും എത്തി. അതിനെ തുടർന്ന് ഞാൻ ഉടനെ തന്നെ യുക്രൈനിലെ ഇന്ത്യൻ എംബസിയായി ബന്ധപ്പെട്ടു. ഇന്ത്യൻ എംബസി യുക്രൈനിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്, ആദ്യം ഇന്ന് രാവിലെ 500 ഇന്ത്യൻ വിദ്യാർത്ഥികളെ അവർക്ക് ട്രെയിനിൽ കയറ്റി അയക്കുവാൻ സാധിച്ചു. പക്ഷെ അതിനുശേഷം അവിടുത്തെ റെയിൽവേ അധികൃതർ യുക്രൈനിയൻസിന് പ്രയോറിറ്റി നൽകണം എന്നൊരു തീരുമാനം എടുക്കുകയും അതിനെ തുടർന്ന് യുക്രൈനിയൻസിനെയാണ് അത് കഴിഞ്ഞ് ഉണ്ടായ എല്ലാ ട്രെയിനിലും കയറ്റി വിട്ടത് എന്നുള്ളതാണ്. ഞാൻ സംസാരിച്ച സമയം വരെ ഈ ഇന്ത്യൻ എംബസി യുക്രൈനിയൻ അതോറിറ്റീസിനോട് സംസാരിക്കുകയും അവരെ പെർസ്വേഡ് ചെയ്ത് ഇന്ത്യക്കാരെ, കൂടുതൽ ഇന്ത്യക്കാരെ, ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന ഇന്ത്യക്കാരെ എല്ലാം ട്രെയിനിൽ കയറ്റി വെസ്റ്റിലേക്ക് പോകാനായി അനുവദിക്കണം എന്ന് അവർ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുവേണ്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേണുരാജാമണി സാർ, പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു സംശയം, അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളെ എംബസി അധികൃതർ വീണ്ടും അവർക്ക് അറിയിപ്പ് നൽകി റെയിൽവേ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടുന്നത്? ഇപ്പോൾ അവർ ബംഗറിലുമല്ല, എന്നാൽ ട്രെയിൻ അകത്തുമല്ല, സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ നിൽക്കുകയാണ്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ വരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒഴിവാക്കേണ്ടതല്ലേ ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ? തീർച്ചയായും ഐഡിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇതിനു വേണ്ടി എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് അവര് കുട്ടികളോട് പറയേണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ പോകണം എന്ന്. എന്നാൽ അവരും വളരെ ലിമിറ്റഡ് ഇൻഫർമേഷന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബങ്കറിലിരുന്ന് ബങ്കറിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെ എങ്ങനെയെങ്കിലും വെസ്റ്റിലേക്ക് അയച്ചാൽ അവരവിടെ സുരക്ഷിതരാണ്, അവർക്ക് വേണ്ട അവരുടെ ആവശ്യ സ്ഥാനങ്ങൾ എല്ലാം അവർക്ക് ലഭിക്കും എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് അവര് ഇവരോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അടുത്ത ട്രെയിൻ പിടിച്ച് വെസ്റ്റേൺ യുക്രൈനിലേക്ക് പോകാനും പറഞ്ഞത്. എന്നാൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഇന്ന് ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ. അതായത് കേന്ദ്രമന്ത്രിമാരെ അടക്കം യുക്രൈൻ്റെ അതിർത്തി രാജ്യങ്ങളിലേക്ക്, അയൽ രാജ്യങ്ങളിലേക്ക് അയച്ചുകൊണ്ട് ഒന്നുകൂടി വേഗത്തിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ. ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ഈ ഓപ്പറേഷൻ ഗംഗ കൂടുതൽ വേഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണോ ഇപ്പോൾ നമുക്ക് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുമ്പോൾ പറയാൻ കഴിയുന്നത്?
ഓപ്പറേഷൻ ഗംഗയ്ക്ക് കൂടുതൽ വേഗത നൽകുക, അതിന് കുറച്ചുകൂടി ശക്തമാക്കുക എന്നുള്ളത് ഒരു ക്രിട്ടിക്കൽ നെസസിറ്റിയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് എഴുതിയ കത്തിൽ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹവും വിദേശകാര്യമന്ത്രി ജയശങ്കറുമായിട്ടുള്ള സംഭാഷണത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ എഫേർട്സ് അവിടെ ഒരു വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് യുക്രൈനിയൻ ജനതയെ ബാധിക്കുന്നു, നമ്മുടെ വിദ്യാർത്ഥികളെയും ഇന്ത്യൻ പൗരന്മാരെയും എല്ലാം ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആക്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് കൂടുതൽ അപകടം ഉണ്ടാവും. അവർ കൂടുതൽ നേരം ആ ബങ്കറുകളിൽ ഇരുന്നാൽ, ആ യുദ്ധം നീണ്ടാൽ എല്ലാം അവർക്ക് ആപത്താണ്. അതുകൊണ്ട് കഴിയുന്നതും പെട്ടെന്ന് നമുക്ക് അവരെ പുറത്തേക്ക് എടുക്കുവാൻ സാധിക്കണം. എന്നാൽ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദി ചീഫ് മിനിസ്റ്ററിന്റെ ലെറ്റർ പോയതിനെ തുടർന്ന് രണ്ട് ക്രൈസിസ് മീറ്റിംഗ്സ് ഇന്നലെയും ഇന്നും കൂടിയിട്ടുണ്ട്. അതിൽ നിന്നും വന്ന ഒരു പ്രധാന തീരുമാനം ഈ മന്ത്രിമാരെ ഓരോ അയൽ രാജ്യങ്ങളിലേക്ക് അയക്കുക എന്നുള്ളതാണ്. അയൽ രാജ്യങ്ങളിൽ മന്ത്രിമാർ പോയാൽ അവരെന്ത് ചെയ്യും എന്നുള്ളത് ഇനി നമ്മൾ കണ്ടറിയണം. എന്നാൽ നമ്മുടെ പ്രധാന വെല്ലുവിളി യുക്രൈനിന് ഉള്ളിലാണ്. അപ്പോൾ യുക്രൈനിൽ ഉള്ളിൽ ഈ ബങ്കറിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഭക്ഷണവും വെള്ളവും എത്തിക്കും എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു ആൻസർ ഉണ്ടായിട്ടില്ല. ഈസ്റ്റേൺ യുക്രൈനിൽ യുദ്ധകളത്തിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ റഷ്യ വഴി നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ വേണു രാജാമണി സാർ? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? കാരണം നമ്മളുമായി ഏറ്റവും അധികം സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. സ്വാഭാവികമായും നമുക്ക് അവരുമായി അത്രയധികം നയതന്ത്ര സംവിധാനങ്ങളും ബന്ധങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ചും ഈ ഖാർക്കീവിലൊക്കെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് റഷ്യൻ അതിർത്തിയാണെന്ന് അവിടുന്ന് വിളിക്കുന്ന കുട്ടികളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും വേഗം ഉപയോഗപ്പെടുത്തേണ്ടതല്ലേ? തീർച്ചയായും തീർച്ചയായും അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കത്തിലും പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഫോറിൻ സെക്രട്ടറിയുടെ ബ്രീഫിംഗിൽ പറഞ്ഞത് ഇന്ത്യൻ എംബസി മോസ്കോയുടെ ഒരു ടീം മോസ്കോ റഷ്യ യുക്രൈൻ ബോർഡറിലേക്ക് പോയിട്ടുണ്ട്. അവരവിടുത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണ്. അതുവഴി കുട്ടികളെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുമോ എന്നത് അവരന്വേഷിക്കുമെന്നാണ്. എന്നാൽ ഇന്ന് ഒഫീഷ്യൽ സ്പോക്സ്മൻ നടത്തിയ പ്രസ് ബ്രീഫിംഗിൽ വളരെ നിരാശാജനകമായ വാർത്തയാണ് നമുക്ക് ലഭിച്ചത്. ആ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ പുറത്തേക്ക് ആരെയും എടുക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇവിടെ ഈ കുട്ടികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവർ കമ്പയർ ചെയ്യുകയാണ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതായത് നമ്മളെക്കാളും സാമ്പത്തിക ശേഷിയൊക്കെ കുറഞ്ഞ നയതന്ത്ര ബന്ധങ്ങൾ കുറഞ്ഞ രാജ്യങ്ങളടക്കം അവരുടെ എംബസി ഉദ്യോഗസ്ഥർ വന്ന് അവരുടെ വിദ്യാർത്ഥികളെയും പൗരന്മാരെയും കൂട്ടിക്കൊണ്ടു പോകുന്ന സംവിധാനം വരെ ചെയ്തു കൊടുക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇത്രയധികം സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് അത് സാധ്യമാകുന്നില്ല എന്നൊരു ചോദ്യം ഈ യുദ്ധമുഖത്ത് നിന്ന് അവർ നമ്മളോട് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുൻപിൽ ഈ ഘട്ടത്തിലുണ്ട് വേണു രാജാമണി സാർ. തീർച്ചയായും, പക്ഷെ അവര് പറയുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്ക് അന്വേഷിച്ചറിയണം. സാധാരണ ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം അത്രയ്ക്ക് ഒരു റിസോഴ്സസ് ഉണ്ടാകാറില്ല. മാത്രമല്ല അവരുടെ സ്റ്റുഡൻസ് നമ്മളെക്കാൾ എത്രയോ കുറവ് നമ്പർ ഉള്ളതാണ്. പലപ്പോഴും പല രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളും തന്നെ തന്നെ ഓരോ അറേഞ്ച്മെന്റ്സ് നടത്തി പോകുന്നതല്ലാതെ ഈ എംബസീസും സ്റ്റാഫും വളരെ ആക്റ്റീവായിട്ട് പോയി അവരെ സംരക്ഷിച്ച് പുറത്ത് കൊണ്ടുപോകുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്, നമ്മുടെ സിസ്റ്റംസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഈ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഒരു ക്രൈസിസ് ആണ്. ഈ ക്രൈസിസ് കൂടുതൽ വഷളാകും മുമ്പ് നമ്മൾ ശക്തമായ നടപടികൾ എടുക്കണം എന്നതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. തീർച്ചയായും താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ സിസ്റ്റം കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് അതിനുള്ള സമയമൊന്നുമല്ല. ഏറ്റവും വേഗം നമ്മുടെ കുട്ടികളെയും നമ്മുടെ ആളുകളെയും തിരികെ എത്തിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ കേന്ദ്രമന്ത്രിമാരടക്കം നാല് അയൽ രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടി അങ്ങ് ചെല്ലുമ്പോഴേക്കും കുറച്ചുകൂടി ഉഷാറാകും ഈ സംവിധാനങ്ങൾ എന്ന് പ്രതീക്ഷിക്കാമോ? താങ്കളുടെയൊക്കെ ഒരു അനുഭവം വച്ച് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെ വിലയിരുത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വെല്ലുവിളി യുക്രൈനിൽ ഉള്ളിലാണ്, യുക്രൈന് പുറത്തല്ല. അയൽ രാജ്യങ്ങളെല്ലാം നമ്മളോട് വളരെ നന്നായി സഹകരിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള നമ്മുടെ അംബാസഡേഴ്സും എംബസീസും താരതമ്യേന നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട സപ്പോർട്ടെല്ലാം അതാത് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ മന്ത്രിമാർ അവിടെ ചെല്ലുമ്പോൾ അംബാസഡർ ബോളിൽ കുറച്ചുകൂടി സീനിയറായ ഒരാള് എന്നല്ലാതെ അവർക്ക് യുക്രൈനിൽ ഉള്ളിൽ വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് എന്റെ സംശയം. നമ്മൾ യുക്രൈനിനുള്ളിൽ എങ്ങനെയെങ്കിലും കൂടുതൽ ആൾക്കാരെ
പ്രത്യേകിച്ചും റഷ്യൻ സ്പീക്കിംഗ് ആൾക്കാരെ അയക്കുകയും അവര് യുക്രൈനിയൻ അധികാരികളുമായി ഇടപെട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതാണ് ഇന്ന് ഏറ്റവും വലിയൊരു ആവശ്യം. വേണരാജാമണി സാർ, ഒരു നിമിഷം തുടരുക. ഇപ്പോൾ കൃഷ്ണേന്ദു എന്ന വിദ്യാർത്ഥി ഇപ്പോൾ യുക്രൈനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണേന്ദു, കേൾക്കാമോ? കൃഷ്ണേന്ദു, കേൾക്കുന്നോ? നെറ്റ്വർക്കിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട് സാർ. അത് തന്നെയാണ് ഒന്നാമതേ ഫോണിൽ ചാർജ് തീർന്നു പോകുന്ന സാഹചര്യം, ഒപ്പം തന്നെ ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കാതെ പോകുന്ന സാഹചര്യം. ഇതൊക്കെയാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് സാർ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ അതിർത്തിയിലടക്കം നമ്മുടെ ഉദ്യോഗസ്ഥരെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ ഈ കുട്ടികൾ വരുമ്പോൾ പറയുന്നത് ഞങ്ങൾ അതിർത്തിയിൽ ആരെയും കണ്ടില്ല, ആകെ ഈ ബസ് അയച്ചു തന്നിരുന്നു, ഞങ്ങൾ അതിൽ ജീവൻ കയ്യിൽ പിടിച്ചിരുന്ന് വിമാനത്താവളത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയാണ് ആകെ ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതായത് നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അതോ ഇതുപോലത്തെ ഒരു ദുർഘടം പിടിച്ച ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നായിട്ടാണോ അതിനെ കാണേണ്ടത്? ഇത് രണ്ടുമല്ല. അതിർത്തി എന്ന് പറയുന്നത് അതിലൊരു യുക്രൈൻ സൈഡുണ്ട്, അതില് മറു രാജ്യത്തിന്റെ സൈഡുണ്ട്. യുക്രൈൻ സൈഡിൽ നമുക്ക് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ അയക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ബോർഡർ കടന്നു കഴിഞ്ഞാൽ പോളണ്ടിന്റെ സൈഡിലായിരുന്നാലും റൊമേനിയയുടെ സൈഡിലായിരുന്നാലും ഹംഗറിയിലായിരുന്നാലും സ്ലോവാക്കിയയിലായിരുന്നാലും എംബസി ടീംസും അവരോടൊപ്പം ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും മലയാളി അസോസിയേഷൻസിന്റെ പ്രതിനിധികളും എല്ലാവരും ഗേറ്റിൽ തന്നെ കാത്തുനിന്ന് പുറത്തേക്ക് വരുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണം നൽകുകയും അവരെ ബസ്സിൽ കയറ്റി എവിടെയാണോ എയർപോർട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഓക്കെ, അങ്ങ് ഒരു നിമിഷം തുടരുക. ഇപ്പോൾ ശ്രീ കൃഷ്ണേന്ദ് വിദ്യാർത്ഥിയാണ്, യുക്രൈനിൽ നിന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. കൃഷ്ണേന്ദ്, കേൾക്കാമോ ഞാൻ പറയുന്നത്? കൃഷ്ണേന്ദ്, ഇപ്പോൾ എവിടെയാണ്, എന്താണ് സാഹചര്യം? ഞങ്ങളിപ്പോ ഉത്സാഹനയിലാണ്, റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ഏതെങ്കിലും ബോർഡർ പ്ലേസിലോട്ട് പോകാനായിട്ടായിരുന്നു എംബസിയുടെ നിർദ്ദേശം. അതനുസരിച്ച് ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് ഒരു 4 കിലോമീറ്റർ നടന്ന് ഞങ്ങളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഇന്ത്യൻസിനെ, ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് തുണി കിടക്കുന്ന ഇന്ത്യൻസിനെ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നടക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരും ഇവിടെ ഉള്ള ആൾക്കാരും ഫോറിനേഴ്സും എല്ലാവരും ബോർഡർ പ്ലേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റെയിൽവേയിൽ ഇവര് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇവിടെ ഉള്ള ആൾക്കാർക്കാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ വേറെ ഫോറിനേഴ്സൊന്നും ട്രെയിനിൽ കയറാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ ഉള്ള ആൾക്കാരെ തന്നെ, കുട്ടികളുള്ള ആൾക്കാര് അങ്ങനെയൊക്കെയാണ് കയറ്റി വിടുന്നത്. 4-5 ട്രെയിനും കയറിയിട്ടാണ് ഓരോരുത്തരും, 4-5 ട്രെയിനിൽ കയറാൻ ട്രൈ ചെയ്തിട്ടാണ് ഓരോരുത്തരും കയറി പോകുന്നത്. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. കൃഷ്ണേന്ദ്, എംബസിയിൽ നിന്ന് നിർദ്ദേശം കിട്ടിയതിന് ശേഷമാണോ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടത്? അതെ, എംബസി ഇന്നലെ വൈകുന്നേരം മുതലേ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ വന്നു, നിങ്ങൾ ബോർഡർ പ്ലേസിലോട്ട് എങ്ങനെയെങ്കിലും എത്തണമെന്ന്, വിസയുടെ സൈഡിലോട്ട് എങ്ങനെയെങ്കിലും എത്തണമെന്നുള്ള കൺഫർമേഷൻ എംബസിയിൽ നിന്ന് ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. മേഖലയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യം എങ്ങനെയാണ്? ഞങ്ങൾ വന്ന സമയത്തൊക്കെ കണ്ടു, ഫുള്ള് ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന വഴിയിൽ ഫുള്ള് ഫയറൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. രണ്ടോസം ഷൂട്ടൗട്ടൊക്കെ ഉണ്ടായിരുന്നു, ബൈക്കൊക്കെ കത്തിക്കിടക്കുന്ന കണ്ടു. അതുപോലെ റോഡ് ഫുള്ള് വണ്ടികളുടെ ചില്ലും, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ കൃഷ്ണേന്ദ്, കൃഷ്ണേന്ദ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വേണുരാജാമണി സാർ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ നമ്മളോടൊപ്പമുണ്ട്, സാറിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുമുണ്ട്. ശ്രീ വേണുരാജാമണി സാർ, കൃഷ്ണേന്ദ് യുക്രൈനിൽ നിന്ന് നമ്മോട് നേരിടുന്ന ഒരു അവസ്ഥ പറയുകയായിരുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ സ്വദേശികളായ ആളുകളെ ട്രെയിനിൽ കയറ്റുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കൃഷ്ണേന്ദുവിനോട് പറയാനുള്ളത്, ഇപ്പോൾ അവിടെ കിയേവ് റെയിൽവേ സ്റ്റേഷനിലെ അവസ്ഥയെക്കുറിച്ച് വാർത്തകൾ വന്നപ്പോൾ അതെല്ലാം നമ്മൾ ഇന്ത്യൻ എംബസി യുക്രൈനെയും വിദേശകാര്യ മന്ത്രാലയത്തെയും അറിയിച്ചിട്ടുണ്ട്. ഉടനെ നടപടി വേണം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ യുക്രൈൻ അധികൃതരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാരെയും നമ്മുടെ വിദ്യാർത്ഥികളെയും അടുത്ത് തന്നെ വരുന്ന ട്രെയിനിൽ കയറ്റി വെസ്റ്റിലേക്ക് വിടണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ തിരക്ക് പിടിച്ച സമയത്ത് ഞങ്ങളോടൊപ്പം ചേർന്നതിന്, ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചതിന്. നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം, നമ്മുടെ ആളുകളെ തിരികെ എത്തിക്കാനായി. താങ്കളെപ്പോലുള്ളവരുടെ വലിയ സഹായമാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്താണ് സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങേ ഞങ്ങൾ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചതും. പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ശ്രീ പ്രഭാകരൻ പലേരി, കോസ്റ്റ് ഗാർഡ് മുൻ ഡയറക്ടർ ജനറൽ കൂടിയാണ് അദ്ദേഹം, നമ്മളിപ്പോൾ തത്സമയമുണ്ട്. ശ്രീ പ്രഭാകരൻ പലേരി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഈ സമാധാന ചർച്ച അവസാനിച്ചിരിക്കുകയാണ്. ആ ചർച്ചയിൽ നിന്ന് ഉയർന്നു വരുന്ന സന്ദേശം എന്തായിരിക്കും എന്ന ആകാംക്ഷയോടെ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്.
ഒരുപക്ഷെ അതൊരു ശുഭ സൂചനയാണ് ഉയർന്നു വരുന്നതെങ്കിൽ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതായിരിക്കും. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇതുവരെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ ചർച്ചയെ, ഇന്ന് നടന്ന സമാധാന ചർച്ചയെ നോക്കിക്കാണുന്നത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ഈ സമാധാന ചർച്ചയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലാണ് ഇതിനെ വീക്ഷിക്കുവാൻ സാധിക്കുക. ഒന്ന്, ഈ ഒരു ഒരു യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ ചർച്ചയായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. അല്ലെങ്കിൽ 2015 മുതൽ ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ഉക്രൈൻ മിൻസ്ക് ആധാരം, മിൻസ്ക് ബേസ് ആയിട്ടുള്ള ഒരു അക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ ഈ നാല് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് ചർച്ച ചെയ്യാറുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായിട്ടും ഇതിനെ കാണാം. അപ്പോൾ 5-7 കൊല്ലത്തോളം നടക്കുന്ന ചർച്ചയുടെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഒരു പുതിയ ചർച്ചയായിട്ട് കാണാം. അത് തന്നെയായിരിക്കാം ബെലോറസ് ഉക്രൈന്റെ ആവശ്യം, ബെലോറസില് ചർച്ച പാടില്ല എന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഞാൻ കാണുന്നത് ഈ ഇതുപോലെയുള്ള അവസരങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുമ്പോൾ, ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുമ്പോൾ, ഈ രാജ്യങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും പലതരത്തിലും എപ്പോഴും അവസരം കിട്ടുമ്പോൾ. ഇപ്പോൾ ഉള്ള ചർച്ച ഞാൻ കാണുന്നത് ഇതുവരെ നടന്ന ചർച്ചകളുടെ ഒരു തുടർ ചർച്ചയായിട്ട് ആണ് ഞാൻ കാണുന്നത്. പക്ഷെ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സംഘർഷം നിലനിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് മയപ്പെടുത്തുന്നത് മാത്രമല്ല, ഇത് ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കണം, കുറച്ചുകൂടെ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. ഇത് ടേപ്പർ ചെയ്യുകയാണോ അല്ലോ അതോ എക്സ്പാൻഡ് ചെയ്യുകയാണോ എന്നാണ് അറിയേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ ഇത് ടേപ്പറിംഗ് ആയിട്ട് വരികയാണ്. അവസാനം ഇതിന്റെ ചർച്ച ഫലവത്താകും. പക്ഷേ റഷ്യയുടെ ഡിമാൻഡുകൾ അത്ര എളുപ്പത്തിൽ റഷ്യ വിട്ടുകൊടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ സമയമെടുക്കും എന്നാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ ചർച്ചയ്ക്ക് ശേഷം വന്നിട്ടുള്ള അതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇനിയും, കാരണം അത് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ എങ്കിൽ പോലും ശ്രീ ഈ വിശദാംശങ്ങൾ നമ്മളിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും, പക്ഷേ ഇതുപോലൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നു എന്നത് തന്നെ ഒരു പോസിറ്റീവായ ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? അതും രണ്ട് തരത്തിൽ കാണാൻ പറ്റും. ഒന്ന്, ഇത്രയും കാലം 7 വർഷത്തോളം മിൻസ്ക് അക്കോർഡുകൾ ഉണ്ടായിട്ടും ഇത് യുദ്ധത്തിലേക്കാണ് നീങ്ങിയത് എന്ന, അതായത് ടേപ്പർ ചെയ്യുകയല്ല അത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിനെന്താണ് കാരണം എന്നെനിക്ക് അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ചർച്ച കൊണ്ടും ഇത് ടേപ്പർ ചെയ്ത് ഞാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ടേപ്പറിംഗ് എന്ന് പറയുന്നത്, കാരണം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ, അതായത് മെല്ലെ 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 വലുതായി വരിക അല്ലെങ്കിൽ ചെറുതായി വരിക. അപ്പോൾ ഇത്രയും വർഷം മിൻസ് അക്കോർഡ് ഉണ്ടായിട്ടും ഫ്രാൻസും ജർമ്മനിയുമാണ് ഇവർക്ക് ആയുധങ്ങളൊക്കെ കൊടുക്കുന്നതും, അത് വേറെ വഴിയിൽ കൂടെ വരുന്ന ആയുധങ്ങൾ. പക്ഷെ എന്നിട്ടും ഇതിനെ ഇത് യുദ്ധത്തിലാണ് കലാശിച്ചത്, അല്ലെങ്കിൽ ഈ സംഘർഷത്തിലാണ് കലാശിച്ചത്. അപ്പോൾ ഇതുവരെ ഫലമുണ്ടാവാത്തൊരു അക്കോർഡുകൾ എങ്ങനെയാണ് പുതുതായിട്ട് നമ്മൾ രണ്ടാമതും തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളത് എനിക്കറിയില്ല. അതിൽ നെഗോസിയേഷൻ ചെയ്യുന്നവർക്കുള്ള അവരുടെ സാമർത്ഥ്യം, അവരുടെ വാഗ്വാദം, അതൊക്കെ അനുസരിച്ചായിരിക്കും സംഭവിക്കുക. ഇവിടെ റഷ്യക്ക് തീർച്ചയായിട്ടും ഇത് നിർത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതേസമയം റഷ്യയുടെ നേറ്റോ ഒരു ഉക്രൈൻ ഒരു അഷ്വറൻസ് കൊടുക്കേണ്ടി ഇരിക്കുന്നു. റഷ്യക്ക് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ വെസ്റ്റേൺ സൈഡിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു അഷ്വറൻസ് കൊടുക്കണം. അത് റഷ്യക്ക് മനസ്സിലാക്കുവാനും സാധിക്കണം. അതാണ് ഞാൻ കാണുന്നത്. അതിന്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഉക്രൈൻ എന്ന് പറയുന്ന സ്ഥലം വളരെയധികം ധനികന്മാരുള്ള സ്ഥലം, വളരെയധികം സമ്പത്തുള്ള സ്ഥലം, വളരെയധികം വിഭവങ്ങളുള്ള സ്ഥലം, അതൊന്നും ബാക്കിയുള്ള ശക്തികൾ വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രവുമല്ല, ഉക്രൈൻ എന്ന് പറയുന്ന വലിയ ഒരു ആയുധ മാർക്കറ്റാണ്, ഒരു ചന്ത, ഒരു ആയുധ മാർക്കറ്റാണ് ഈ വെസ്റ്റേൺ ശക്തികൾക്ക്. അവരാ അവിടെയാണല്ലോ ഏറ്റവും അധികം ആയുധങ്ങൾ ഉണ്ടാകുന്നത്. അത്രയും വലിയൊരു മാർക്കറ്റ് അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവരുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഉക്രൈൻ നെഗോഷിയേറ്റേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെടുക. അതൊരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉക്രൈൻ എന്നുള്ള നെഗോഷിയേറ്റേഴ്സ് ഒരു മീഡിയേറ്റേഴ്സ് ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അപകടം കൂടാനാണ് സാധ്യത കൂടുതൽ എന്നെനിക്ക് തോന്നുന്നു. പിന്നീടാണല്ലോ നമ്മൾ ബുദ്ധി പഠിക്കുക, ഒരുപാട് നഷ്ടം
വന്നതിന് ശേഷം. ഇതാണ് എന്റെ അഭിപ്രായം. കാരണം ഇതിന് പിന്നിലുള്ള കളിയും നമ്മൾ കാണേണ്ടത്, അത് വെറും റഷ്യയുടെ അപ്രിഹെൻഷൻസ് മാത്രമല്ല, ഇതിൽ മാർക്കറ്റ് ഉണ്ട്, ഇതിൽ എക്കണോമിക് ആക്ടിവിറ്റീസും പലതും ഉണ്ട് ഇതിന്റെ പിന്നിൽ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പി എം നാരായണൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പി എം നാരായണൻ, ഒന്ന്, ഇപ്പോൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട സാഹചര്യം, ഒരു വശത്ത് ഈ ചർച്ച നടക്കുന്നു, അതിൽ എന്ത് തീരുമാനമുണ്ടാകും എന്ന് നമുക്കറിഞ്ഞുകൂടാ, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, സമാധാനപരമായ ഒരു ശുഭസൂചന അവിടെ നിന്ന് വരട്ടെ എന്ന്. പക്ഷേ ഇതേ ചർച്ച നടക്കുമ്പോൾ തന്നെ റഷ്യ ഇന്ന് അവരുടെ ആക്രമണം ചെറുതായിട്ടൊന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളായിരുന്നു കീവിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ മറുവശത്ത് യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് സെലൻസ്കി പ്രകോപനപരമായ സംസാരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ചർച്ച നടക്കുന്ന സമയത്തും ജീവൻ വേണമെങ്കിൽ റഷ്യൻ സൈനികർ തിരികെ പോകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റൊന്ന് നമ്മുടെ രക്ഷാ ദൗത്യമാണ്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് ആശങ്ക എന്ന് പറയുന്നത്, നമ്മുടെ ആളുകളെ തിരികെ എത്തിക്കുക എന്നതാണ്. ഈ രണ്ടും നമ്മൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാണേണ്ടത്? ഈ യുദ്ധം ഒരു അൺസേർട്ടൺ ആയിട്ട് നീളാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നു എന്റെ ആദ്യ മൂന്ന് ദിവസങ്ങൾ ഇമ്മീഡിയറ്റ്ലി ക്യുക്ക് ഇൻ ആൻഡ് ക്യുക്ക് ഔട്ട് എന്നുള്ളൊരു പോളിസിയിലാണ് പുടിൻ ഈ സ്ട്രാറ്റജി തുടങ്ങിയിരുന്നത്. ഇപ്പോൾ അത് ഒരു പരിധി കഴിഞ്ഞ് നീണ്ടു പോകാനുള്ള ഒരു സാധ്യത മുമ്പിൽ കാണുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ചർച്ചയെ കാണേണ്ടത്. ഈ ചർച്ച കൊണ്ടും ഒരു ഇമ്മീഡിയറ്റ് ഗുണമുണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം രണ്ട് രാജ്യങ്ങൾ രണ്ട് പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഈ ചർച്ച മുമ്പ് തന്നെ ഉക്രൈൻ വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ, നമ്മൾ ഒന്ന് വെടിനിർത്തണം, രണ്ട് പട്ടാളം വാങ്ങണം. പക്ഷെ റഷ്യ എന്ത് വേണം എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലും ഈ ചർച്ച കൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് ബ്രേക്ക് ത്രൂ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ നമ്മളുടെ പ്രയോറിറ്റി എന്നത് കിഴക്കൻ ഉക്രൈനിലുള്ള നമ്മളെ കുട്ടികളെ, നമ്മളെ സിറ്റിസൻസിനെ എങ്ങനെയെങ്കിലും പടിഞ്ഞാറ് എത്തിച്ച് ബോർഡർ കടത്തി ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഇതുമായി ബന്ധപ്പെടുത്തി ഈ ചർച്ചയെ കാണുകയാണെങ്കിൽ, നമുക്ക് ഈ ചർച്ചയിൽ കൂടെ ഒരു സീസ് ഫയർ അഗ്രിമെന്റ്, മേ ബി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ സീസ് ഫയർ, വെടിനിർത്തൽ ഉള്ള ഒരു വിൻഡോ നമുക്ക് കിട്ടുകയാണെങ്കിൽ, നമുക്ക് ഇമ്മീഡിയറ്റ്ലി വാഹനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏർപ്പാട് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളെ കിഴക്കൻ മേഖലയിൽ നിന്നും പടിഞ്ഞാട്ട് എത്തിച്ച് നമുക്ക് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച കൊണ്ടുള്ള ഒരു ഗുണമായി ഞാൻ കാണുന്നത്. ശരി, ഒരു നിമിഷം ഞാൻ താങ്കളേക്ക് തിരികെ വരാം. ശ്രീ നിർമ്മൽ അബ്രഹാം കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നിർമ്മൽ, ഇവിടെ നോക്കൂ, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സെലൻസ്കിക്ക് വലിയ തോതിലുള്ള ഒരു വീരപരിവേഷം കിട്ടുന്നുണ്ട്. ശരിയാണ്, അഷ്റഫ് ഖനിയെ പോലെ അദ്ദേഹം രാജ്യം വിട്ട് ഓടിപ്പോയില്ല എന്നത് ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പക്വതയാർന്ന നിലപാടുകൾ സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ? കാരണം കുറച്ചു മുമ്പ് വന്നൊരു പ്രസ്താവന വളരെ അപകടം പിടിച്ച ഒന്നായി തോന്നുന്നു. കാരണം തടവുകാരെ അടക്കം പുറത്തേക്ക് വിടും, അവരുടെ കൈകളിലേക്ക് ആയുധം നൽകും, ഒപ്പം തന്നെ പൗരന്മാർക്ക് നേരത്തെ തന്നെ ആയുധം നൽകിയിരുന്നു, അവരെ ഒരു കവചമാക്കി നിർത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ ഒരു പക്ഷേ ഇത്തരത്തിലൊരു പരിവേഷം കിട്ടാൻ സഹായകരമാകുന്നുണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ഈ യുദ്ധമുഖത്ത് ഈ നീക്കങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പക്വതയാർന്ന നീക്കമായിട്ട് ഇതിനെ കാണാൻ കഴിയുമോ? കഴിയില്ല. കാരണം സെലൻസ്കി ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മുന്നോട്ടൊരു നീക്കം നോക്കുന്നത് യൂറോപ്യൻ യൂണിയനിലും അതുപോലെ തന്നെ നേറ്റോയിലും ഇമീഡിയറ്റ് ആയിട്ടുള്ള എൻട്രി, സ്പെഷ്യൽ പ്രൊവിഷൻ വഴി എക്സ്പ്രസ് എൻട്രി ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അത് തന്നെ റഷ്യയെ ചൊടിപ്പിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, റഷ്യൻ സൈനികരെ ജീവൻ വേണമെങ്കിൽ പൊക്കോട്ടെ, 4500 സൈനികരെ ഞങ്ങൾ ഓൾറെഡി വധിച്ചു കഴിഞ്ഞു, നിങ്ങളെ പ്രൊപ്പഗാൻഡ വഴി വീഴ്ത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് വന്നവരൊക്കെ തിരിച്ചു പോയാലും ജീവൻ വേണമെങ്കിൽ എന്നൊരു ഭീഷണിയും കൂടെ അദ്ദേഹം ഈ ഒരു പോയിന്റിൽ പറയുന്നത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, ഈ ചർച്ചയിൽ റഷ്യയുടെ ഡെലിഗേഷൻ്റെ ഹെഡായ വ്ളാഡിമിർ മെഡൻസ്കി പറഞ്ഞത്, ഞങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് പീസ്ഫുള്ളി ഡിസ്കസ് ചെയ്ത് ഇന്ന് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് മെഡൻസ്കി പറഞ്ഞപ്പം, അപ്പോഴും യുക്രൈനിയൻ പ്രസിഡന്റ് പറഞ്ഞെന്താണ്, എനിക്കിവരെ വിശ്വാസമില്ല, പുടിനെയും വിശ്വാസമില്ല, റഷ്യയും വിശ്വാസമില്ല, ഇതൊരു ചർച്ചയായിട്ട് നടന്നു പോകുന്നത് ഓക്കെ, പക്ഷേ എനിക്ക് അതിനപ്പുറത്തോട്ട് ഇതിൻ്റെ വലിയ ട്രസ്റ്റ് ഫാക്ടർ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന യുക്രൈൻ ഒരല്പം ഇമ്മച്യൂർ ആയിട്ടുള്ളൊരു രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം,
പുട്ടിനെയും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പുട്ടിന്റെ ഇതിപ്പോ ഒരു സമാധാനത്തിനുള്ള ചർച്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പുട്ടിന്റെ ഒരു റീ സ്ട്രാറ്റജൈസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് പുട്ടിൻ കാണുന്നുണ്ടായിരിക്കും. കാരണം 5 ദിവസമായിട്ട് കീവ് മൊത്തത്തിൽ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ അദ്ദേഹം വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. വിചാരിച്ചതിൽ കൂടുതൽ സാങ്ഷൻസ് വന്നു, റെസ്ട്രിക്ഷൻസ് വന്നു, എക്കോണമി ഷ്രിങ്ക് ആയി. അങ്ങനെ അതിപ്പം പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുട്ടിന്റെ വീക്ക്നെസ് എക്സ്പോസ് ആയി, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്നൊരു വാക്ക് പോലും അദ്ദേഹം ഉപയോഗിക്കില്ല. അപ്പം അദ്ദേഹം വീക്കായിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ആണ്. അവിടെയാണ് സെലൻസ്കി ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പുറത്തുവിടുന്നത്. തീർത്തും ഇമാച്യൂർ ആയിപ്പോയെന്ന് തന്നെ പറയാം. ഇവിടെ ഈ ബലാറസിന്റെ റോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണോ? കാരണം ഈ സമാധാന ചർച്ചകൾക്ക് ആതിഥ്യം വഹിക്കുന്നത് ബലാറസ് ആണ്. അവരുടെ പ്രസിഡന്റ് യുക്രൈൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് ചർച്ചയ്ക്ക് വരാൻ പറയുകയുണ്ടായി, ക്ഷണിക്കുകയുണ്ടായി. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ സമാധാനത്തിന്റെ ഈ ചർച്ചകൾക്കടക്കം ക്ഷണിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇനി റഷ്യൻ സൈന്യത്തോടൊപ്പം നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകളും ഒക്കെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഈ ബലാറസ് എന്ന രാജ്യത്തിന്റെ, ഏറ്റവും ചേർന്ന് കിടക്കുന്ന രാജ്യത്തിന്റെ റോൾ ഈ യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഏത് തരത്തിലാണ് നിർണായകമാകുന്നത്? ശ്രീ നിർമ്മൽ, ബലാറസിന് എക്കണോമിക്കലിയും പൊളിറ്റിക്കലിയും ഏറ്റവും വലിയ, അവരുടെ ലോകത്തിലെ തന്നെ എക്കണോമിക്കലുള്ള പൊളിറ്റിക്കൽ ഏറ്റവും വലിയ പാർട്ണർ എന്ന് പറയുന്നത് റഷ്യയാണ്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും റഷ്യൻ ആലായി ആയിട്ട് തന്നെയാണ് അവർ നിന്നിട്ടുള്ളത്. അവിടെ നിന്നാണ് പല അറ്റാക്സും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ആളുകൾക്ക് ഇപ്പം അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ആൾക്കാർക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കുന്നു. ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഫ്യൂജി ക്രൈസിസ് ആണ്. കാരണം 2011 67 ലക്ഷം ആളുകളാണ് സിറിയൻ ക്രൈസിസിൽ ആകെ പുറത്തു പോയിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന 70 ലക്ഷത്തോളം ആളുകളാണ്. അങ്ങനെയെങ്കിൽ ഇത് വലിയൊരു ക്രൈസിസ് ആയിട്ട് തന്നെ മാറും. കാരണം നമ്മൾ ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ റെഫ്യൂജി ക്രൈസിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം ഉള്ള മറ്റൊരു പ്രശ്നം പറയാം. ഇപ്പൊ പോളണ്ട് ഉൾപ്പെടെയുള്ള ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ സന്നദ്ധരാണെന്ന് പറയുന്നു ഇവരെ എടുക്കാൻ. പോളണ്ടിന്റെ ഒക്കെ സന്നദ്ധത എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം പോളണ്ട് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിനെ പോലെ തന്നെ ഒരു ബോർഡർ വാൾ $400 മില്യൺ മുടക്കി പണിത ഒരു രാജ്യമാണ്, മുസ്ലിം അസൈലംസിനെ തടയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു രാജ്യമായ പോളണ്ട് ഇന്ന് 10 ലക്ഷത്തോളം ആൾക്കാരെ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഹംഗറി അസൈലം സീക്കേഴ്സിനെതിരെ വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നാണ്. പോലീസിന് റൈറ്റ് കൊടുത്തിരിക്കുകയാണ് അസൈലം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കണ്ടാൽ അപ്പോൾ പുറത്താക്കിക്കോളൂ രാജ്യത്തിൽ നിന്ന് റൈറ്റ് കൊടുത്ത ഒരു രാജ്യമാണ് ഹംഗറി. സോ അവരുൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വെൽക്കമിംഗ് ആണ് യുക്രൈനിയൻ ഇമിഗ്രൻസിന്റെ കാര്യത്തിൽ. അത് വളരെ നല്ലൊരു സൂചനയാണ്. പക്ഷേ ഈ വാറിന്റെ കാര്യത്തിൽ അൺസർട്ടൻറ്റി ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്നത്തെ ചർച്ച കൊണ്ട് ഒരു പരിഹാരത്തിൽ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ പങ്കുവച്ചത്. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ പ്രഭാകരൻ പലേരി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ ഈ സമാധാന ചർച്ചയെക്കുറിച്ചാണല്ലോ സംസാരിച്ചു വരുന്നത്. ഇതുകൊണ്ട് ഒരു പക്ഷേ താങ്കളടക്കം എല്ലാവരും പറഞ്ഞതുപോലെ ഈ ചർച്ച കൊണ്ട് ഇന്നൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ആർക്കും വേണ്ട. പക്ഷേ അത്തരത്തിലൊരു ചർച്ച നടന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊന്ന്, ഈ ചർച്ചയൊരു ഒരു ഒരു സമയമൊരുക്കലായിട്ട്, റഷ്യക്കൊരു സമയമൊരുക്കലായിട്ട് കാണാൻ കഴിയുമോ? കാരണം കഴിഞ്ഞ 5 ദിവസമായി യുദ്ധം നടക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് കീവിലേക്കും ഖാർക്കീവിലേക്കും ഒക്കെ റഷ്യൻ സൈന്യം എത്തിയെങ്കിൽ പോലും പൂർണ്ണമായും അത് പിടിച്ചെടുത്തിട്ടില്ല. റഷ്യയെ സംബന്ധിച്ച് അത് പിടിച്ചെടുക്കണമെങ്കിൽ വളരെ എളുപ്പം സാധിക്കുന്ന സൈനിക ശേഷി അവർക്കുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് സിവിലിയൻസിന് നേരെയും അത്ര ശക്തമായൊരു ആക്രമണം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇനിയിപ്പോൾ ഈ ചർച്ച കൊണ്ട് ഫലം ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ആക്രമണത്തിലേക്ക് റഷ്യ പോകുന്ന ഒരു കാഴ്ചയാണോ നമ്മുടെ മുൻപിലേക്ക് വരിക? കാരണം ഈ ആണവായുധങ്ങളടക്കം തയ്യാറാക്കി വയ്ക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ പുടിൻ നൽകിയിട്ടുമുണ്ടല്ലോ സൈനിക മേധാവികൾക്ക്. ഇതിനെപ്പറ്റി ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഒരു പ്രധാനമന്ത്രിക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻപുട്ട് ആവശ്യമുണ്ട് അവിടെ. അതൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ കഴിഞ്ഞുപോയ കാലത്തുള്ള സംഭവ വികാസങ്ങൾ നോക്കിയിട്ട് മാത്രമേ, ബാക്കിയുള്ള രാജ്യങ്ങളിൽ നടന്നതൊക്കെ നോക്കിയിട്ട് മാത്രമേ എനിക്കിതിനെപ്പറ്റി പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയായിക്കൊള്ളണം എന്നില്ല. ഒരു ന്യൂക്ലിയർ ആയുധങ്ങളൊക്കെ ശരിയാക്കി വെക്കണം എന്ന് ഒരു പ്രസിഡന്റ് പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ അയാൾ, അദ്ദേഹം ഒരു പ്രസിഡന്റ് ആകാൻ യോഗ്യതയില്ലാത്ത മനുഷ്യനാണ്. ലോകത്തിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ അതിനോടനുബന്ധിച്ചിട്ടുള്ള മിസൈലിലൊക്കെ എന്നോ അവനവന്റെ ലക്ഷ്യം എന്നാണോ വരുന്നത്, അതിനൊക്കെ വേണ്ടി എപ്പോഴും സന്നദ്ധമായിരിക്കുന്ന ഒരു ലോകമാണിത്. അത് എത്രയോ വർഷങ്ങളായിട്ട് അതൊക്കെ, അതൊന്നും പുതുതായിട്ട് നമ്മൾ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യം വരെയില്ല. അത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഉദാഹരണമായിട്ട് കാർഗിൽ വാർ വരുമ്പോൾ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ പറയും, ഞങ്ങൾ ന്യൂക്ലിയർ ബോംബൊക്കെ റെഡിയാക്കി വെച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയും. അത് അങ്ങനെയല്ല ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. അതൊരു സംഗതി, അത് എത്രമാത്രം ശരിയാണ്,
പുടിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല. ഇത് ഏതായാലും ഒരു ന്യൂക്ലിയർ യുദ്ധത്തിൽ കലാശിക്കയില്ല. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം, അതിൽ ഒരു വിഭാഗം റെസിസ്റ്റ് ചെയ്യുകയാണ്, മറ്റേ റഷ്യയിൽ കയറി അവർക്ക് ആക്രമിക്കാൻ പറ്റിയിട്ടില്ല, ഇത് അവർ ചെയ്തിട്ടുമില്ല. രണ്ടാമത്, അങ്ങനെയുള്ള ഒരു അവസരത്തിൽ റഷ്യൻ പ്രസിഡന്റും റഷ്യൻ ഉദ്യോഗസ്ഥന്മാരും യുദ്ധ കുറ്റവാളികളാകാനുള്ള ഒരു 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 എന്താ പറയാ, അങ്ങനെയുള്ള ഒരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട്. ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് കൂടുതൽ അപകടങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുടിനെ ഒരു യുദ്ധ കുറ്റവാളിയാക്കി പ്രഖ്യാപിക്കാം. അത് ഇവിടെ വരുന്ന നാശത്തിനും നഷ്ടത്തിനും അനുസരിച്ചിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള ചർച്ചകൾക്ക് അവസരം കൊടുത്താൽ, ഇതുപോലെയുള്ള ചർച്ചകൾക്ക് അവസരം കൊടുക്കാതിരുന്നാൽ അത് കരുതി കൂട്ടിയാണെന്ന് പറയാം. അത് ഒരു വാദിക്കുവാൻ പറ്റും, ഞാൻ കുറ്റവാളിയല്ല എന്നുള്ള കാര്യം. ഇന്നും ശ്രീലങ്ക LTTEക്കെതിരായിട്ട് യുദ്ധം ചെയ്തതിന് യുദ്ധ കുറ്റവാളികളുടെ ഒരു ഒരു അക്യൂസേഷൻ അവർക്കുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നത്, ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിജയിച്ചാൽ തന്നെ എന്നെ ഒരു യുദ്ധ കുറ്റവാളിയായി ലോകം കാണരുത് എന്നുള്ള ഏത് നേതാവും ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൊണ്ടാണ് റഷ്യ ഈ ആക്രമണം നടത്തുന്നത് യുക്രൈനിൽ. വളരെ കൃത്യമായ നിരീക്ഷണമാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്ന ഒരു സംശയത്തിന്റെ മറുപടി കൂടിയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം ഒരു നിമിഷം. ഇപ്പോൾ ശ്രീ ഡോക്ടർ മേനോൻ, അദ്ദേഹം നമ്മോടൊപ്പം യുക്രൈനിൽ നിന്ന് ചേരുന്നുണ്ട്. ഡോക്ടർ മേനോൻ, അങ്ങനെയൊക്കെ വരാൻ വൈകിയതിൽ ക്ഷമിക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒന്ന് എങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് ഒന്ന് വിലയിരുത്തേണ്ടത്? കാരണം ഈ സമാധാന ചർച്ചകളൊക്കെ നടന്നു എന്ന് ലോകം മുഴുവൻ വാർത്തകൾ പരക്കുന്ന സമയത്ത് കൂടിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഫലനം ഇന്നത്തെ ദിവസം യുക്രൈനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ചർച്ചകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ? ഇതേവരെ ഈ ചർച്ചകളെ പറ്റി യാതൊരു വിവരവും ഞങ്ങൾക്ക് ആരുടെ വീട്ടിലെടുത്ത മീഡിയയിലൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അതെന്താണെന്നതിന്റെ റിസൾട്ട് അറിയാൻ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷെ കീവിൽ കഴിഞ്ഞ രണ്ടു ദിവസം ആയിട്ട് കർഫ്യൂ ആയിരുന്നു. ഇന്ന് രാവിലെ 8 മണിക്കാണ് കർഫ്യൂ തീർന്നത്. അതിനുശേഷം ആളുകൾ പുറത്തിറങ്ങുകയും അത്യാവശ്യങ്ങളൊക്കെ വാങ്ങിക്കുകയൊക്കെ ഉണ്ടായി. വൈകുന്നേരത്തോടുകൂടി ആ സാധനങ്ങളെല്ലാം ഒരുമാതിരി കടകളിൽ നിന്ന് തീരുകയുണ്ടായി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ വിവരം അനുസരിച്ച് കീവിന്റെ പുറം, അതായത് വെസ്റ്റേൺ സൈഡ് കീവിൽ നല്ല രീതിയിലുള്ള ആക്രമണങ്ങളും ഏറ്റുമുട്ടൽ നടക്കുന്നുള്ളതാണ്. അതായത് ഈ ചർച്ച നടക്കുന്ന സമയത്തും ഏറ്റുമുട്ടലുകൾ നിർത്തിവെക്കുവാനൊരു ഒരു ശാന്തത ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും. കൂടാതെ വരി പറയുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചുള്ള, ഇന്ന് രാവിലെ മുതൽ കുട്ടികൾ വളരെ, ഇന്നൊരു എംബസിയിൽ നിന്ന് വന്ന പ്രസ് റിലീസ് വളരെ ഒരു എല്ലാവരെയും ഒരു കൺഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രസ് റിലീസ് ആയിരുന്നു. നിങ്ങൾ പോവുക, അവിടെ പോയിട്ട് വണ്ടി കയറി പോവാന്ന് പറയും. അവിടെ വണ്ടി ഇട്ടിരിക്കുന്നത് അവര് ഈ ഉക്രൈനിയൻ റെയിൽവേസ് പറഞ്ഞിരുന്നു, ഫസ്റ്റ് പ്രിഫറൻസ് വൃദ്ധന്മാർക്കും വൃദ്ധരായിട്ടുള്ളവർക്കും ഉക്രൈനുള്ളവർക്കായിരിക്കും ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ്, അവർ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ കുട്ടികൾ അവിടെ എത്തുകയും അവിടെ ചെന്ന് അവർക്ക് കയറാൻ പറ്റാതാവുകയും ഒക്കെ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നെ തന്നെ എത്രയോ പേർ ബന്ധപ്പെട്ടു. ഇപ്പൊ ഞാൻ അറിഞ്ഞ കുറെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും പോയി കഴിഞ്ഞു. ഇനി ഒരു 10-120 പേര് കീവിൽ പഠിക്കുന്ന 10-120 പേര് നിൽക്കുന്നുണ്ട്. വൈകുന്നേരത്തെ ട്രെയിനിൽ പോകാൻ വേണ്ടിയാണ് അവരെ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഡോക്ടർ മേനോൻ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നം ഈ എംബസിയും നമ്മുടെ ആളുകളും തമ്മിൽ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായൊരു ഡയറക്ഷൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്ന് പല തവണ പരാതികൾ കേൾക്കുന്നുണ്ട്. അത് ശരിവെക്കുന്ന സംഭവങ്ങളാണോ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? എന്റെ പേഴ്സണൽ അഭിപ്രായം അതാണ്. കാരണം ഇന്നത്തെ പ്രസ് റിലീസ് പറഞ്ഞ അവിടെ വിദ്യാർത്ഥികൾ, ഇന്ത്യക്കാർ, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ബസ് ട്രെയിൻ പിടിച്ചിട്ട് ഇങ്ങനെ സ്ഥലങ്ങളിലേക്ക് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞ് എങ്ങനെ പോകണം, ആര് കേട്ടും എവിടെ കേട്ടും, ഇതിനൊന്നും ഡയറക്ഷൻ ഇല്ല. കാരണം ഇതൊരു ആ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റില്ല. അവിടെ ചെന്ന് അവിടെ കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി വണ്ടി ഒന്നുമില്ല. അവിടെ നടന്ന് സ്വന്തം ഹോസ്റ്റലിൽ നിന്ന് അവിടെ നടന്നെത്തി കഴിയുമ്പോൾ അവിടെ കഴിയുമ്പോൾ ആരുമില്ല. എങ്ങനെ പോകണം, ട്രെയിനിൽ കയറാണെങ്കിൽ ട്രെയിനിൽ കേട്ടില്ല. അതൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രസ് റിലീസ് ആയിപ്പോയി. അതിന് അതിൻ്റെ കൂടെ ആരെ കാണണം, അവിടെ ആരെങ്കിലും ഉണ്ടോ, ഏത് ഡയറക്ഷനിലേക്ക് ആദ്യം പോകണം, ഇതൊന്നും അവിടെ ഒരു ആദ്യം കൊടുത്തിരുന്നില്ല. അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ നമ്മുടെ സ്വന്തം റിസ്കിൽ ജീവൻ പണയം വെച്ച് ഈ പറയുന്ന ഏതെങ്കിലും സ്ഥലത്തെത്തിയാൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാതെ നമ്മളെ കൊണ്ടുപോകാനായി ഒരു സംവിധാനങ്ങളും, നമ്മുടെ സർക്കാരിൻ്റെ ഒരു സംവിധാനങ്ങളും, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംവിധാനങ്ങളും അങ്ങോട്ടേക്ക് ഇടപെടുന്നില്ല എന്ന വലിയ പരാതിയാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്.
കാരണം ഈ നേരത്തെ പങ്കെടുത്ത പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ആ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഇന്ത്യ, അതായത് ഉക്രൈന്റെ വശത്ത്, ഉക്രൈന്റെ ടെറിട്ടറിയിൽ ഒരു ഇന്ത്യൻ മിഷന്റെ പ്രസൻസ് ഉണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ എല്ലാവരും ഇവിടുന്ന് കടന്നു പോയി, എല്ലാവരും ഇവിടെ കടന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ എല്ലാവരും ഉണ്ട്. അതിന്റെ പ്രധാന കാരണം ഇവിടെ നമുക്ക് മിഷൻ പക്കാൻ പറ്റാൻ പറ്റുന്ന കാരണം അവിടുത്തെ തിരക്കും തിക്കി തിരക്കും അവിടെ അതിനുള്ളൊരു സൗകര്യമില്ലായ്മയും ഇവിടെ ചിലപ്പോൾ ആൾക്കാരുടെ കുറവുമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് വളരെ ഒരു ഒരു സുഖമായ പരിപാടി ആയിരിക്കില്ല. ഈ ഹാർക്കോവിൽ നിന്ന്, ഹാർക്കോവിലും വളരെയധികം ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അവിടെയാണെങ്കിൽ ഇഷ്ടമാതിരി സ്റ്റുഡൻസ് ഉണ്ട്, അവരെയൊക്കെ ഇനി അവിടുന്ന് എങ്ങനെ കൊണ്ടുവരും? അതും ഇതേമാതിരി നമ്മളൊരു നമ്മുടെ ഒരു പ്രസൻസ് ബോർഡറിലോ ഓൺ ദ വേയിലോ റെയിൽവേ സ്റ്റേഷനോ ഇല്ലെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഈ താങ്കൾ അവിടെയുള്ള ആളുകളുമൊക്കെ ആയി സംസാരിക്കുമ്പോൾ ഈ മറ്റു രാജ്യങ്ങൾക്കും ഇതേ സ്ഥിതി തന്നെയാണോ, അതോ നമ്മുടെ അതേ അവസ്ഥ തന്നെയാണോ മറ്റു രാജ്യങ്ങൾക്കും അവിടെ നേരിടേണ്ടി വരുന്നത് ഈ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ? ഒരു മറ്റു രാജ്യം എന്ന് പറയുന്നത് ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളും യു എസ് സിറ്റിസൺസൊക്കെ ഒരുമാതിരി ഇതിനു മുമ്പ് ഇവിടുന്ന് പോയി കഴിഞ്ഞു. പിന്നെ അവിടെ കുറച്ച് വളരെ കുറച്ച് പേരേ ഉള്ളൂ അവരെ വളരെ അവർക്ക് യൂറോപ്പ് ഏതെങ്കിലും പോളണ്ടിലോ അല്ലെങ്കിൽ റൊമേനിയ ഹംഗറിയിലൊക്കെ വഴി പെട്ടെന്ന് അവർക്ക് പോകാൻ കഴിയുന്നു. പക്ഷെ അവരുടെ ആൾക്കാർ അധികം ഇല്ല അവിടെ. അധികവും ഇപ്പോൾ ഇവരുടെ ഈ യുക്രൈനിയൻ ആൾക്കാരെ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരും നമ്മുടെ ഈ സ്റ്റുഡൻസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് ഈ പോകാനുള്ളതിൽ. അത് നമ്പർ മറ്റുള്ള രാജ്യങ്ങളിലെ സ്റ്റുഡൻസ് അധികം ഇല്ല അവിടെ കമ്പാരിറ്റീവ്ലി. ഒപ്പം തന്നെ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞു ഈ സമാധാന ചർച്ചകളെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു പ്രതിഫലനമൊന്നും ഒരിടത്തും കാണാനില്ല എന്നാണ്. നമ്മൾക്ക് ലഭിക്കുന്ന വാർത്തകൾ, പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഒരു വശത്ത് ഈ പറഞ്ഞതുപോലെ ചർച്ചകൾ നടക്കുന്നു, മറുവശത്ത് യുദ്ധവും നടക്കുന്നുണ്ട്. പക്ഷേ യുക്രൈനിയൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വളരെ പ്രകോപനപരമായ പരാമർശങ്ങൾ ഇന്ന് ഈ ചർച്ചയുടെ ഭാഗത്തും ചർച്ച നടക്കുന്ന സമയത്തും പുറത്തുണ്ടായി എന്ന വാർത്ത വരുന്നു. അതേസമയം തന്നെ റഷ്യ ഇന്നൊരല്പം അവരുടെ യുദ്ധ നീക്കങ്ങൾ മയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇതൊക്കെ ശരിയാണോ? സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? കാരണം താങ്കളെപ്പോലുള്ളവർ പറയുമ്പോഴാണ് ഒരു യാഥാർത്ഥ്യം നമുക്കറിയാൻ കഴിയുകയുള്ളൂ. എനിക്ക് ഒരു ചർച്ച നടത്തുന്ന കാരണം ഇവിടെ ഒരു ഏറ്റുമുട്ടലിനോ അല്ലെങ്കിൽ ഇതിനോ കുറവ് വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളും അവിടെ മറ്റു മറ്റു സ്ഥലങ്ങളിലിരിക്കുന്നവരും പറയുന്നത് അവിടെ എല്ലാ ഇതിലും വളരെ നല്ല രീതിയിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. കീവിന്റെ പുറമെ, കീവിന്റെ വെസ്റ്റേൺ സൈഡിൽ നല്ല രീതിയിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. അവിടെ പല ഏരിയകളിലും ഇലക്ട്രിസിറ്റി ഒക്കെ ഡിസ്ട്രപ്ഷൻ വന്നിട്ടുണ്ട്. രണ്ടാമത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഇപ്പം എന്നെ വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് ഈ അതിനൊരു മയം വന്നിട്ടില്ല. എന്തോ ഒരു രണ്ടു ദിവസം നമ്മളൊരു ഒരു ഒരു കീവിന്റെ ഉള്ളിലൊന്നും കേട്ടില്ല എന്നുള്ളു. പക്ഷെ അതിനുശേഷം ഇപ്പൊ കീവിന്റെ പുറമേക്ക് നല്ല രീതിയിൽ നടക്കുന്നുള്ളതാണ് വാസ്തവം. വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. വളരെ സുരക്ഷിതനായി ഇരിക്കുക, ഞങ്ങൾക്കത് മാത്രമേ നിങ്ങളെപ്പോലുള്ളവരോട് പറയാൻ കഴിയുകയുള്ളൂ. കാരണം നമുക്കറിയാം അവിടുത്തെ സാഹചര്യം എന്താണെന്ന്. ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചതിനും നന്ദി. വരും സമയങ്ങളിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായി താങ്കളെപ്പോലുള്ളവരെ ബന്ധപ്പെടാം. വളരെയധികം നന്ദി സംസാരിച്ചതിന്. അതിഥികളിലേക്ക് ഞാൻ വളരെ വേഗം തിരികെ വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുമ്പോൾ ശ്രീ നാരായണൻ, ഇതൊക്കെയാണ് നമ്മുടെ മുൻപിലുള്ള സാഹചര്യം എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയൊരു സങ്കടമായിട്ട് നിൽക്കുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ നമ്മുടെ ആളുകളെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് വേഗത്തിൽ സാധിക്കുന്നില്ല എന്നൊരു കാര്യം തന്നെയാണ്. കാരണം യുക്രൈൻ്റെ പുറത്ത്, അതിർത്തിക്കപ്പുറത്ത് നമുക്ക് ചില ഇടപെടലുകളൊക്കെ നടത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ യുക്രൈൻ്റെ ഉള്ളിലേക്ക്, ഈ കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു ഇടപെടലും നടത്താൻ നമുക്ക് കഴിയുന്നില്ല. ഈ എംബസി പറയുന്ന സ്ഥലത്തേക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എത്തിപ്പെട്ടാൽ എങ്ങനെയും കയറിപ്പോരാം എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. സത്യത്തിൽ അങ്ങനെ ഒരു ഇടപെടലാണോ ഇപ്പോൾ വേണ്ടത്? അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമല്ലേ? ഇപ്പോൾ നാല് മന്ത്രിമാരെ അയക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു പക്ഷേ നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഗുണം കിട്ടുമായിരുന്നോ? വളരെ അപകടകരമായിട്ട് സ്ഥിതിയിലാണ് നമ്മൾ നിലനിൽക്കുന്നത് ഇപ്പം. പ്രത്യേകിച്ചും ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, കിഴക്കൻ മേഖലയിൽ നിന്നും ഉടനടി നമ്മളുടെ സിറ്റിസൻസിനെ, കുട്ടികളെ പടിഞ്ഞാട്ട് മാറ്റാനുള്ള ഒരു ഒരു സ്ട്രാറ്റജിക് മൂവ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ഈ ചർച്ച ഒരു വഴിമുട്ടി നിൽക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു ഒരു ഡെസ്പെറേറ്റ് റഷ്യ, ഒരു പരിഭ്രാന്തി എന്ന് പറയുന്ന റഷ്യ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നമുക്കിപ്പോ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ന്
ഒരു സട്ടിലായിട്ടാണ് നടക്കുന്നതെങ്കിലും നാളെ ഇത് ഈ രീതിയിൽ മാറുമെന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി ആസ് സൂൺ ആസ് പോസിബിൾ കിഴക്കൻ മേഖലയിൽ നമ്മളെ കുട്ടികളെ പടിഞ്ഞാറൻ അതിർത്തിയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. അറ്റ് എനി കോസ്റ്റ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഇതിന്റെ ബോർഡറിന് പുറത്ത് പോളണ്ടിലാണെങ്കിലും റൊമേനിയയിലാണെങ്കിലും ഹംഗറിയിലൊക്കെ ആണെങ്കിലും നമ്മളുടെ മന്ത്രിമാരെല്ലാം പോയിരിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഉക്രൈനകത്തുള്ള സ്ട്രാറ്റജി എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വലിയ നമ്മുടെ ചാലഞ്ച്. പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ തങ്ങളിലേക്ക് വരാം. ഇപ്പോൾ യുക്രൈനിൽ പഠിക്കുന്ന ആതിര ഷാജി എന്ന കുട്ടിയുടെ പിതാവ് ശ്രീ ഷാജി നമ്മോടൊപ്പം തത്സമയം പങ്കെടുക്കുന്നുണ്ട്. കുട്ടി ഖാർക്കീവിലാണ് പഠിക്കുന്നത്, പക്ഷേ ഇപ്പോൾ കീവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശ്രീ ഷാജി കേൾക്കാമോ? ശ്രീ ഷാജി കേൾക്കുന്നുണ്ടോ? ശ്രീ ഷാജി പറഞ്ഞത് താങ്കൾക്ക് കേൾക്കാമോ? ഞാൻ പറയുന്നത് കേട്ടില്ല, ഒന്നുകൂടെ പറയുമോ? ചോദ്യം ആവർത്തിക്കുമോ? ഇപ്പോൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കാം, ഇപ്പോൾ ചോദ്യം ആവർത്തിക്കുമോ? ആതിര ഖാർക്കീവിലാണ് പഠിക്കുന്നത്, ഇപ്പോൾ കീവിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആതിരയുമായി സംസാരിക്കുമ്പോൾ ആതിര എന്താണ് പറയുന്നത്? അതെ അതെ, ഇപ്പോൾ കീവിലാണ് അവൾ. 24-ാം തീയതി കീവിലേക്ക് എയർ ഇന്ത്യയുടെ 2-ാമത്തെ ഫ്ലൈറ്റിന് വരാൻ വേണ്ടി വന്നതാണ്. കീവ് എയർപോർട്ടിലുള്ള സമയത്താണ് അവിടെ ഫസ്റ്റ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. ആ ഫസ്റ്റ് ബ്ലാസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങി ഇവാക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഇറങ്ങി ഓടുന്നത്. അങ്ങനെയാണ് അവൾ അവിടെ അടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ അഭയം പ്രാപിക്കുക. ഒരു പട്ടാള ക്യാമ്പിൻ്റെ ബംഗറിലായിരുന്നു കഴിഞ്ഞ 4 ദിവസം ഉണ്ടായിരുന്നത്. ഈ 4 ദിവസം കനത്ത ഷെല്ലിംഗ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് സഫീഷ്യൻറ്റ് ഫുഡ് കിട്ടിയിരുന്നില്ല, വാട്ടർ കിട്ടിയിരുന്നില്ല, പുറത്തുനിന്ന് ഒരു ഹെൽപ്പും കിട്ടിയിരുന്നില്ല. ഇന്ത്യൻ എംബസിയെ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴവൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് അല്പം എന്തെയെന്ന് ചോദിച്ചാൽ ഷെല്ലിംഗ് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരത്തി അവിടെ നിന്ന് അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള കീവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. കീവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവൾ ഇപ്പോൾ എന്തെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിർത്തിയിലേക്ക് യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് ലാവോസോ ലിവോസോ അങ്ങനെ ഏതൊരു സ്ഥലത്തേക്കാണ് അവർ പോകുന്നത്. അത് അറൌണ്ട് 1000 കിലോമീറ്റർ ഉണ്ട് ലിവോസിലേക്കുള്ള യാത്ര. ട്രെയിനിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം അതിനുവേണ്ടി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനാണ്, പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് ട്രെയിനിലാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇന്ത്യൻ എംബസിയോട് അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ ഈ അവസ്ഥയിൽ കഴിയില്ല, കാരണം അവിടെ വാർ നടക്കുകയാണ്, വാർ ഫീൽഡ് ആയതുകൊണ്ട് സഹായിക്കുന്നതിന് പരിധികളുണ്ട്. സോ നിങ്ങൾ സ്വന്തം റിസ്കിൽ ട്രെയിനിൽ കയറി ഇവിടെ കിടക്കൂ എന്നാണ് പറയുന്നത്. ഒരു കാര്യം വിചാരിക്കുക, നമ്മളൊരു ഇവാക്വേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു യുദ്ധഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ക്രൈസിസ് ഉള്ളിടത്ത് നിന്ന് അവരുടെ സിറ്റിസനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവാക്വേഷൻ പ്രോസസ്സ് നടത്തുന്നത്. ഇവിടെ ഇന്ത്യയിൽ വന്നാൽ ഒരു കുട്ടിയെങ്കിലും വാർ ഫീൽഡിൽ നിന്ന് ഇവിടെ വന്നോ, അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നിന്നും ഒരു കുട്ടിയെങ്കിലും ഇവാക്വേറ്റ് ചെയ്ത് ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. അത് ഏറ്റവും സ്ലാവോക്കയുടെയൊക്കെ ഏറ്റവും അടുത്ത പ്രദേശത്ത് ഏറ്റവും സേഫായ സ്ഥലത്ത് നിന്ന് 10-20 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് നിന്ന് ഈ ബോർഡർ കടന്ന് വന്ന കുട്ടികളാണ് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. അവരിവിടെ വരുമ്പോൾ എല്ലാ കുട്ടികളും പറയുന്നത് കാർക്കീവിലും കീവിലുമാണ് ഏറ്റവും ശക്തമായ വാർ നടക്കുന്നതും അവിടെ നിന്ന് കുട്ടികളെ ഏറ്റവും പെട്ടെന്ന് ഇവാക്വേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ ഭാഗ്യമോ നിർഭാഗ്യമോ ഒരു കുട്ടിയെ പോലും അവിടെ നിന്ന് ഇതുവരെയും സർക്കാർ ഇവാക്വേറ്റ് ചെയ്തിട്ടാണ് എന്നല്ല. അവരതിന് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, കാരണം വാർ ഫീൽഡാണ്, അതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടെന്ന്. എൻ്റെ മോള് താമസിച്ച അതേ ബംഗറിലുണ്ടായിരുന്ന പാകിസ്ഥാൻകാരുടെ കുട്ടികളുണ്ടായിരുന്നു, പാകിസ്ഥാൻ സിറ്റിസൺസ്, പിന്നെ അറബ് സിറ്റിസൺസ്, അതുപോലെ തന്നെ എന്താ പറയുക, ശ്രീലങ്കൻ സിറ്റിസൺസ്. ഇവരെ മുഴുവൻ അവരുടെ അംബാസിഡേഴ്സ് വന്ന് കാറിൽ കയറ്റി അംബാസിഡേഴ്സ് അതിൻ്റെ ഫ്രണ്ടിൽ എസ്കോർട്ട് ചെയ്ത് പോയി മുഴുവൻ കുട്ടികളെയും വെച്ച് സെയിം വാർ ഫീൽഡിൽ സെയിം പൊസിഷനിലുള്ള ബാക്കി സിറ്റിസൺസിനെ കൊണ്ടുപോയി. അവിടെ ഇപ്പോൾ ഉള്ളത് ഇന്ത്യക്കാർ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരെ നമുക്ക് അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ കഴിയാത്തത്? ഞാൻ ഒരു സർക്കാരിനെയും കുറ്റം പറയുന്നതല്ല, അവിടെ ഉള്ള ഒഫീഷ്യൽസ് ആത്മാർത്ഥയോടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ ഷാജി, എല്ലാ കുട്ടികളും സ്വന്തം റിസ്കിലാണ് അവിടുന്ന് യാത്ര ചെയ്യുന്നത്. ആതിര ഇപ്പോൾ ഈ അങ്ങ് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് ഓർമ്മയില്ല, ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ നമ്മുടെ ആൾക്കാർ ഉണ്ടാകും എന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ എംബസിയുടെ ഭാഗത്ത് നിന്ന്? ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല. പകരം ക്രിസ്ത്യൻ മിഷണറിമാരുണ്ട് അവിടെ,
കേരളത്തിൽ നിന്നുള്ള മലയാളിയായ ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ പറഞ്ഞിരുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാമെങ്കിൽ ഞങ്ങളുടെ കോൺവെന്റിൽ ഞങ്ങൾ അഭയം നൽകാമെന്ന് പറഞ്ഞു. അതിലോടൊപ്പം 40 പേരോളം ഉണ്ട്. ആ തണുപ്പിൽ കിടക്കാതെ ഇപ്പോൾ അവിടെ -8 ഡിഗ്രിയാണ്. ഇന്നലെ തൊട്ട് സ്നോഫാൾ വളരെ ശക്തമാണ്. നമ്മൾ ടിവിയിലൊക്കെ കാണുന്നുണ്ട്, 4-5 ദിവസമായിട്ട് ഈ സ്നോഫാൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ പെരുവഴിയിൽ റോഡിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് പറഞ്ഞു, ഞങ്ങൾ അഭയം തരാം നിങ്ങൾക്ക് 1-2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണം. ആ ഒരു ഉറപ്പിൽ മാത്രമാണ് നമ്മൾ പോയേക്കുന്നത്. എപ്പം ആ ബോർഡർ കടക്കാൻ കഴിയുമെന്നോ എപ്പം നമ്മുടെ സേഫായിട്ട് ഇന്ത്യയിൽ വരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊന്നും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷേ എനിക്കൊന്ന് സംസ്ഥാനം കുറച്ചുകൂടെ നന്നായിട്ട് പെരുമാറുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു മലയാളി കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള വാർത്തയിൽ എത്ര ശക്തമായിട്ടാണ് നമ്മുടെ സി എം ഒക്കെ പെരുമാറിയത്. അതിൻ്റെ 10-ൽ 1 കേർട്ടസി അവിടുത്തെ സ്റ്റാഫ് കാണിച്ചാൽ മതിയായിരുന്നു. ഞാൻ സർക്കാരിന് വേണ്ടി വർക്ക് ചെയ്യുന്ന അവിടുത്തെ ഒഫീഷ്യൽസ് ഉണ്ടല്ലോ, അവര് കോർപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ഒഫീഷ്യൽസ് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഈ ആദരീയമായിട്ട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടോ, മൊബൈലിലെ ചാർജ് അടക്കമുള്ള കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ കുഴപ്പമില്ലാത്ത സാഹചര്യമാണോ, അതിനുള്ള സംവിധാനങ്ങളുണ്ടോ അവിടെ, എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? അവർക്ക് 48 മണിക്കൂറോളം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഴിയേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. പക്ഷേ ഇന്നിപ്പം ഭക്ഷണം പുറത്തുനിന്നുള്ളവർ മിലിട്ടറിക്കാർ അവിടെ ഉണ്ടായിരുന്ന എന്താ പറയുക, ഉക്രൈൻ മിലിട്ടറീസ് അവർക്ക് പാക്കറ്റ് ഫുഡുകൾ പോകുന്ന സമയത്ത് കൊടുത്തു വിട്ടു എന്നാണ് പറയുന്നത്. അവർക്ക് 1-2 ദിവസത്തേനുള്ള അവരുടെ ക്യാൻറ്റീനിൽ നിന്നുള്ള ഫുഡുകൾ കൊടുത്തു വിട്ടിട്ടാണ് ഈ കുട്ടികളെ അവിടെ വിട്ടത്. അപ്പം അവരുടെ ഭാഗത്തു നിന്ന് എല്ലാ ഹെൽപ്പും ഉണ്ടായെന്നാണ് പറയുന്നത്. ചോക്ലേറ്റ്സ്, ഫുഡ്, ഇത് ഈ സാധനങ്ങളെല്ലാം ഉക്രൈൻ പട്ടാളക്കാർ കൊടുത്തു വിട്ടു. അങ്ങനെയാണ് അവർ പോയത്. തുടരുക താങ്കൾ. ശ്രീ പ്രഭാകരൻ പലേരി, അദ്ദേഹം ഒരു അച്ഛൻ്റെ വേദനയാണ് നമ്മൾ കണ്ടത്, കേട്ടറിഞ്ഞത്. സ്വന്തം മകൾ ആ യുദ്ധഭൂമിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം ആരെയും കുറ്റം പറയുകയല്ല, പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. ഒരു പരിധിവരെ അദ്ദേഹം പറഞ്ഞതിൽ ചില ശരികളില്ലേ? കാരണം ഇപ്പോഴും കൃത്യമായി ഈ വാർഫീൽഡിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും എളുപ്പമുള്ള മേഖലകളിൽ നിന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ആളുകളെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ഇനിയെങ്കിലും രൂപീകരിക്കേണ്ടതല്ലേ? ആ ചോദ്യം ഉയർന്നു വരുന്നുണ്ടോ? ഇത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഹ്യൂമനിറ്റേറിയൻ അസിസ്റ്റന്റ് ഡിസാസ്റ്റർ റിലീഫ് എന്ന് പറയുന്ന HADR എക്സസൈസിൽ സാധാരണ സംഭവിക്കുന്നതാണ്. പക്ഷേ അച്ഛൻ്റെ വേദന മനസ്സിലാക്കുന്നു. ഇതുമായിട്ട് എനിക്ക് അതിനെപ്പറ്റി അധികം അഭിപ്രായം പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ എംബസിക്കും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിനും മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ ഗവൺമെന്റ് കഴിയുന്നത്ര വേഗത്തിൽ ഇത് സെൻട്രൽ ഗവൺമെന്റിനെ അറിയിക്കുക, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കുക. അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ഈ അച്ഛൻ വാസ്തവത്തിൽ ഇവിടെ വന്നത്, താങ്കൾ ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നതൊക്കെ വളരെ അതിൻ്റെ ആദ്യത്തെ ശ്രമമാണ് ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് വിഷമങ്ങളൊന്നും വരാതിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് എന്നെ കൊണ്ടൊക്കെ ഇവിടെ ഇരുന്ന് സാധിക്കുകയുള്ളൂ. കാരണം ഇത് ഗവൺമെന്റ് തന്നെ കൈകാര്യം ചെയ്യേണ്ട സംഗതിയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി, എന്തു തന്നെയായാലും ഇത് ഉടനെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ എത്തിക്കണം. എന്നാൽ മാത്രമേ ആ കുട്ടിക്ക് ഒരു രക്ഷ കിട്ടുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പ്രാർത്ഥിക്കല്ലാതെ എനിക്ക് അതിനെപ്പറ്റി അധികം പറയാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ ഒരുപാട് ഈ കാര്യമായിട്ടുള്ള ബന്ധമില്ല. തീർച്ചയായും. എങ്കിൽ പോലും ഞാൻ അങ്ങയെ പോലുള്ള ഒരാളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ആ കാര്യത്തിലേക്ക് വന്നത്. ശ്രീ നിർമ്മൽ, തീർച്ചയായും ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സുനാമിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് നേരത്തെ തന്നെ വ്യക്തികൾക്ക് വരുന്ന ഒരു സംശയം ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ. ഇപ്പോൾ സമീപകാലത്ത് നമ്മൾ ഇതുമായി 2 ഇവാക്വേഷൻ സംഭവങ്ങൾ കണ്ടല്ലോ. ഒന്ന് യുദ്ധമുഖത്തു നിന്ന്, ഒന്ന് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചു. നമ്മൾ നമ്മുടെ പൗരന്മാരെ തിരികെ എത്തിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ അന്നും സ്വീകരിച്ചിരുന്നു. പക്ഷേ അന്നും കുറേ അധികം കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായി, പക്ഷേ എങ്കിൽ പോലും നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും യുക്രൈനിലേക്ക് വരുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല. അപ്പോൾ നമ്മളുടെ കൃത്യമായ ഒരു പ്രോട്ടോകോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടോ? ഞങ്ങൾക്ക് അതിൻ്റെ സാങ്കേതിക വശങ്ങൾ അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് അങ്ങേ പോലുള്ളവരോട് ചോദിക്കുന്നത്. ഈ ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളുടെ ഇടയിൽ HADR എന്ന് പറയുന്ന, ഹ്യൂമനിറ്റേറിയൻ അസിസ്റ്റന്റ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എന്ന് പറയുന്ന, ഇതിൽ ഏറ്റവും അധികം കെൽപ്പുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അത് നമ്മൾക്ക് അറിയുന്നത്. അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ചെറിയ സംഭവമാണ്.
ഞാൻ പറയുന്നത് ഏഡൻ സൗത്ത് യമനിൽ നടന്നിട്ടുള്ള സംഭവങ്ങളിൽ ഇന്ത്യ വളരെ ബുദ്ധിമുട്ടി തന്നെ എവാക്വേഷനും ഡിസാസ്റ്റർ റിലീഫും എച്ച് എ ഡി ആർ നടത്തിയിട്ടുണ്ട്. അതിൽ 75 വേറെ രാജ്യങ്ങളിലെ ജനങ്ങളെ കൂടെ അവർ സൗത്ത് യമനിൽ കൊണ്ടുപോയി. അങ്ങ് ഒരു നിമിഷം അങ്ങ് ഒന്ന് തുടരുക. വേറൊന്നും കൊണ്ടുമല്ല, അഞ്ജന മണികണ്ഠൻ എന്ന വിദ്യാർത്ഥിനി നമ്മോടൊപ്പം ഉണ്ട്, യുക്രൈനിൽ നിന്ന്. ട്രെയിനിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഞ്ജന, കേൾക്കാമോ ഞാൻ പറയുന്നത്? ഇപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എംബസിയുടെ നിർദ്ദേശം അനുസരിച്ചാണോ അഞ്ജനയൊക്കെ പോകുന്നത്? എവിടെ എങ്ങോട്ടേക്കാണ്, ഏത് സ്ഥലത്ത് നിന്ന് എങ്ങോട്ടേക്കാണ് ഇപ്പോൾ യാത്ര? നിൽക്കുന്ന പ്രദേശത്തെ ഒരു സാഹചര്യം ഇപ്പോൾ എന്താണ്? യുദ്ധവുമായി ബന്ധപ്പെട്ട് ഷെല്ലിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമാണോ? പറയൂ അഞ്ജന. അഞ്ജന, ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കൈവശമുണ്ടോ ആവശ്യത്തിന്? കൂടെ മലയാളികള് അല്ലെങ്കിൽ ഇന്ത്യക്കാരായ ആളുകൾ, കുട്ടികളൊക്കെ ഉണ്ടോ കൂടെ കൂട്ടിന്? അഞ്ജന, നാട്ടിൽ സ്ഥലം എവിടെയാണ്? തൃശ്ശൂർ. വീട്ടിലൊക്കെ വിളിച്ചിരുന്നോ? നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അഞ്ജനയും ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടോ? ശരി, വരും സമയങ്ങളിൽ ഏത് ബോർഡറാണ് അഞ്ജന കേട്ടില്ല? നമ്മൾ ആദ്യം പറഞ്ഞ റൊമാനിയനാണെന്നാണ്, പക്ഷെ ഉത്തരവുള്ളത് ഇപ്പൊ ഹംഗറിയുടെ അടുത്താണ്. ഹംഗറി ബോർഡറിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അല്ലേ? അഞ്ജന, വരും സമയങ്ങളിൽ അഞ്ജന അടക്കമുള്ളവർ നമ്മുടെ നാട്ടിലേക്ക് തിരികെ എത്തുക തന്നെ ചെയ്യും. ഭയപ്പെടാതിരിക്കുക, ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുക. ഇവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞങ്ങളും ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ പ്രധാനപ്പെട്ടൊക്കെ ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുക. അല്പസമയത്തിനകം തന്നെ ആശ്വാസ തീരത്തേക്ക് നിങ്ങളെപ്പോലുള്ളവർ മടങ്ങി വരുമെന്ന വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്, പറയാനുള്ളത്. ശ്രീ നിർമ്മൽ, നമുക്ക് അവസാനിപ്പിക്കാം ഇപ്പോൾ. പറയൂ, അങ്ങ് പറയൂ, പറയൂ, പറയൂ. നമ്മളുടെ കുട്ടികൾ ഇപ്പം വളരെ ശുഭ സൂചകമായ ഒരു വാർത്തയാണ് ഇപ്പം യുക്രൈനിൽ വന്നത്. പ്രത്യേകിച്ചും അവർ ട്രെയിനിൽ കയറാൻ സാധിച്ചു എന്നുള്ളത്. അപ്പം അച്ഛനോടും ഇവരോടും ആദരയോടും ചോദിക്കാനുള്ളത്, നമ്മളുടെ കുട്ടികൾ എല്ലാവരും ട്രെയിനിൽ കയറാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതൊരു പ്രശ്നമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടി പറഞ്ഞത്, കുട്ടി ഫോൺ കട്ടായി എങ്കിൽ പോലും നമ്മളോട് പറഞ്ഞത്, കൂടെയുള്ള പലർക്കും കയറാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം വലിയ തിരക്കാണ്. ഈ പറയുന്നത് പോലെ പ്രയോറിറ്റീസ് അവർ അവരുടെ രാജ്യക്കാർക്കും പിന്നെ മുതിർന്ന പൗരന്മാർക്കും കൊടുക്കുന്നു. അതിനുശേഷം ബാക്കി വന്ന സീറ്റുകളിലേക്കാണ് ഇവരെ കയറ്റിയതെന്നാണ്. അതൊരു ആശങ്കയാണ് എങ്കിൽ പോലും, അതെ അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ പോലും അത്രയും ആളുകൾക്ക് കയറാൻ കഴിഞ്ഞല്ലോ എന്നൊരു ആശ്വാസം മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുക. ശ്രീ, അടിവരയായിട്ട് പറയേണ്ട കാര്യം, നമ്മളെ ഈ മേഖലയിൽ നിന്ന്, കിഴക്കൻ മേഖലയിൽ നിന്ന് ഇമ്മീഡിയറ്റ്ലി നമ്മളുടെ കുട്ടികളെ വടിഞ്ഞാട്ട് കയറ്റി അയക്കുന്നുണ്ട്. ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല, കാരണം പോളണ്ട് ബോർഡറിൽ, ലിവീസ് എന്നുള്ള ബോർഡറിൽ, പോളണ്ട്, സ്ലോവാക്യ, ഹംഗറി ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിലി കൈകാര്യം ചെയ്യാവുന്നതാണ്, ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവരെ ഈ കിഴക്കൻ മേഖലയിൽ നിന്ന് പടിഞ്ഞാട്ട് എത്തിക്കുക, ഒരു സേഫ് ട്രാൻസിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. തീർച്ചയായും വളരെ പ്പെട്ട കാര്യമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. നിർമ്മൽ, ഒരിക്കൽ കൂടി ചേർന്നു. നിർമ്മൽ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ സമാധാന ചർച്ചകളെ കുറിച്ച് പറയുമ്പോൾ, ദാ 11 പേർ റഷ്യൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അന്റോണിയോ ഗുട്ടറസ് ഏത് നിമിഷവും യുദ്ധം അവസാനിപ്പിക്കണം അഭ്യർത്ഥിക്കുന്നു ഐക്യരാഷ്ട്രസഭ. പക്ഷേ 11 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് അഭ്യർത്ഥനയുടെ തൊട്ടുപുറകെ. അത് സാധാരണക്കാർ, സിവിലിയന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഐക്യരാഷ്ട്രസഭയൊക്കെ എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിലാണോ നിൽക്കുന്നത് ഈ ലോകശക്തികളുടെ മുൻപിൽ? അല്ല, എന്ത് ചെയ്യാൻ അറിയാവുന്ന സാഹചര്യത്തിലല്ല. അതായത് ഇപ്പം പുടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഈ ഇതൊരു സമാധാനത്തിനുള്ള ചർച്ചയല്ല, റീസ്ട്രാറ്റജൈസ് ചെയ്യാൻ, അതായത് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ഒന്നുകൂടെ ഫോർമുലേറ്റ് ചെയ്യാൻ, വിചാരിച്ച രീതിയിൽ പോകാത്തത് കൊണ്ട് അതിനെ റീസ്ട്രാറ്റജൈസ് ചെയ്യുകയാണ്. അതിനുശേഷം നരൻ സാർ പറഞ്ഞ വളരെ ശരിയാണ്, കാരണം ഈസ്റ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് കുട്ടികളെ ഇവാക്വേറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇനിയിപ്പം അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. നമുക്ക് പുടിനെ സ്വഭാവം 2008 ജോർജിയയിൽ, 2008 ജോർജിയയിലും 2014 ക്രൈമിയയിലും അതിനുശേഷം സിറിയയിലും ഒക്കെ വെച്ച് നമ്മൾ പുടിനെ സ്വഭാവം ശരിക്കും അറിഞ്ഞതാണ്. സോ അതുകൊണ്ട് തന്നെ ഇനി
പുടിൻ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, ഇത് സമാധാനത്തിനുള്ള ഒരു ചർച്ചയായിട്ട് ഞാൻ കാണുന്നില്ല. ഒപ്പം സെലൻസ്കിയുടെ പരാമർശങ്ങൾ തീർച്ചയായിട്ടും റഷ്യയെ അഞ്ച് വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികൾ തിരികെ നാട്ടിലേക്ക് നമ്മുടെ റൊമാനിയയിൽ നിന്ന് ഇങ്ങോട്ടെത്തി. ഇപ്പം ഞാൻ വന്ന വണ്ടി ഡയറക്റ്റ് എയർപോർട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ബോർഡർ ക്രോസ് ചെയ്തവരെല്ലാവരും റെഫ്യൂജി ക്യാമ്പിലാണ്. ഇനി ഫ്ലൈറ്റ് വന്നാലേ അവർക്ക് എത്തിക്കാൻ പറ്റൂ. പിന്നെ ഇത് ഞങ്ങൾ വെസ്റ്റേൺ സൈഡിലായതുകൊണ്ട് ഇങ്ങനെയെങ്കിലും വരാൻ പറ്റി. അല്ലാത്ത സ്ഥലത്തുള്ളവർക്ക് ഇറങ്ങാൻ പോലും പറ്റാതെ ബങ്കറിലാണ്. അറ്റ്ലീസ്റ്റ് ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ ഇത്രയും ഇങ്ങനെ ഇത്രയും വെസ്റ്റേൺ ആയിട്ട് പോലും ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി. അങ്ങനെയൊക്കെയാണ്, എല്ലാവരും രക്ഷിക്കുക, അത്രേ ഉള്ളൂ. എൻ്റെ പേര് മുഹമ്മദ് അലി, കൊല്ലത്തു നിന്നാണ്. നാട്ടിലേക്ക് തിരികെയെത്തിയ കുട്ടികൾ അവരുടെ ആശ്വാസം പങ്കുവയ്ക്കുകയായിരുന്നു. അവർ അവിടെ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുകയായിരുന്നു. ഈ പറയുന്നത് പോലെ വെസ്റ്റേൺ സൈഡിലായതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ രക്ഷപ്പെട്ടു വരാൻ കഴിഞ്ഞു. പക്ഷേ യുദ്ധം മുറുകി നിൽക്കുന്നത് കിഴക്കൻ മേഖലകളിലാണ്. അവിടെ നിന്ന് ആളുകളെ ഏത് വിധത്തിൽ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നതാണ് ഈ ചർച്ചയിലടക്കം പ്രധാനമായും നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം. സമയപരിമിതി കൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ നമ്മളോട് സംസാരിച്ചതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പോഴും യുദ്ധമുഖത്ത് നിന്ന്, ഏറ്റവും മാരകമായ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ആളുകളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും നമുക്ക് മറുപടി ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ രക്ഷാദൗത്യം കൂടുതൽ വേഗത്തിൽ നടക്കും എന്ന് പ്രതീക്ഷിക്കാം. അതുമാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. കുട്ടികളിൽ പലർക്കും ട്രെയിനിൽ കയറാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രദേശങ്ങളിലേക്കൊന്നും, എംബസിയിൽ നിന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത ദുർഘടമായ സാഹചര്യമാണുള്ളത്. പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് അവർ തിരികെ നാട്ടിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഒപ്പം തന്നെ ഇന്ന് നടന്ന സമാധാന ചർച്ചയിലും അനുകൂലമായ അല്ലെങ്കിൽ ശുഭകരമായ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ വേണു രാജാമണി, ശ്രീ പ്രഭാകരൻ പലേരി, ശ്രീ നിർമ്മൽ എബ്രഹാം, അഡ്വക്കേറ്റ് പി വി ഷാജി, ഡോക്ടർ മേനോൻ, ഒപ്പം ശ്രീ പി വി നാരായണൻ, ഒപ്പം നമ്മളോട് സംസാരിച്ച യുക്രൈനിൽ നിന്ന് സംസാരിച്ച വിദ്യാർത്ഥികൾ, വളരെയധികം നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. അല്പസമയത്തിനകം 9 PM സൗമ്യ ചെയ്തു.